വേണ്ടപ്പെട്ട ചിലർ നമുക്ക് മെസ്സേജ് അയക്കുകയും ചിലപ്പോൾ നമ്മൾ കാണുന്നതിന് മുമ്പേ അവർ ഡിലീറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടാകാം. ആ ഡിലീറ്റ് ചെയ്തത് എന്താണെന്ന് നമുക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഓട്ടോമാറ്റിക്കായി അത്തരം ഫയൽസ് റിക്കവർ ചെയ്യാൻ സാധിക്കും. ആ ആപ്പിനെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മൾ വാട്സപ്പിലെ ഡാറ്റ ആൻഡ് സ്റ്റോറേജ് യൂസേജ് ക്ലിക്ക് ചെയ്യുക. അതിനകത്ത് വെൻ യൂസിങ് മൊബൈൽ ഡാറ്റയിൽ നോ മീഡിയ എന്നത് ചേഞ്ച് ചെയ്ത് അതിനകത്തുള്ള എല്ലാ കോളത്തിലും ടിക്ക് ചെയ്യുക. ഈ ഫയൽസ് എല്ലാം നമുക്ക് റിക്കവർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നമുക്കൊരു കൗണ്ട് ഡൗൺ കാണാൻ സാധിക്കുന്നതാണ്. കൗണ്ട് ഡൗൺ തീരുമ്പോൾ താഴെയുള്ള ഗെറ്റ് ലിങ്ക് എന്ന ഡയലോഗ് ബോക്സിൽ ക്ലിക്ക് ചെയ്യണം. ഇൻസ്റ്റാൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ആ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. 11 MB അതിന് സൈസുള്ളത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് എക്സെപ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം സൈഡിലുള്ള ആ ആരോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കുറേ ആപ്ലിക്കേഷൻസിൻ്റെ ലിസ്റ്റ് കാണിക്കും. അതിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസിൻ്റെ മെസ്സേജസ് ആണ് നമുക്ക് മോണിറ്റർ ചെയ്യേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. ഞാനിപ്പോൾ വാട്സപ്പ് മാത്രമേ ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. എനിക്ക് വാട്സപ്പിലെ മെസ്സേജസ് മാത്രം റിക്കവർ ചെയ്താൽ മതി. ആരോ ക്ലിക്ക് ചെയ്ത് വിടുക. ആ രണ്ട് ഓപ്ഷനും എനേബിൾ ചെയ്യുക. മൾട്ടിമീഡിയ ഫയൽസ് ആക്സസും നോട്ടിഫിക്കേഷൻ റീഡ് ചെയ്യാനുള്ള ആക്സസുമാണ് നമ്മളിവിടെ ഇപ്പോൾ എനേബിൾ ചെയ്യുന്നത്. സോ ഇപ്പോഴും ഡിലീറ്റഡ് ആയിട്ടുള്ള മെസ്സേജസ് ഒന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ആ മെസ്സേജ് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ രണ്ട് മെസ്സേജസ് അയച്ചതിന് ശേഷം ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ മുകളിലൊരു നോട്ടിഫിക്കേഷൻ കാണാം. ആ ഡിലീറ്റ് ചെയ്ത ഫയൽസ് റിക്കവർ ചെയ്തു എന്ന് ആണ് പറയുന്നത്. നമുക്ക് ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാം. സോ ഇതിന് ബേസിക്കലി മൂന്ന് ടാബാണുള്ളത്. ആദ്യത്തെ ടാബ് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്തവരെ ടെക്സ്റ്റ് മെസ്സേജ് കിട്ടും. രണ്ടാമത്തതിൽ അറ്റാച്ച്മെൻറ്റ്സ് ആണ് കിട്ടുക, ഇമേജസ് വീഡിയോസ് പോലുള്ളത്. അതിനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെയുള്ള ഒരു ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഫയൽസ് ഗാലറിയിലോട്ട് സേവ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ഫോർ മോർ.